ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. യു ജി സി നെറ്റ് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്ലസ് ടു എക്സാമിനേഷനിൽ ഓക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ സിംപ്ലി മീൻസ് എനി ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന മാറ്റങ്ങളെയാണ്, അല്ലെങ്കിൽ മാറ്റം വരുന്ന സമയത്താണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ഡോക്യുമെൻ്റ്. ഓക്കെ, റിട്ടേൺ എഗ്രിമെൻറ്റ്, അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദി പാർട്ട്ണർഷിപ്പ്. സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നത്? ദെർ ആർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് വി ഗോ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ, ലൈക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്ന ചേഞ്ചസ്, ഓർ അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ഓർ റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്, ദെൻ ഇവൺ ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് വി ഗോ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ, ആൻഡ് വി ഹാവ് ടു മേക്ക് സം അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദിസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദാറ്റ് ഓൾ തിങ്സ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി കമ്മിങ് വീഡിയോസ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് ദി നോട്ടിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.